ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ഓണത്തിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. ഓണപ്പരിപാടി എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു സദ്യ ഉണ്ടാക്കി, പിന്നെ കുട്ടികളൊക്കെ പാടെ കൂടിയാണ് മുറ്റത്ത് ചെറിയൊരു പൂക്കളം ഉണ്ടാക്കി, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെയാണ് കേട്ടോ നമ്മൾ പൂക്കളം ഇടുക, അതേപോലെ ചെറിയൊരു സദ്യ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊരുങ്ങിയത്. തലേ ദിവസമൊന്നും കരുതിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഉണ്ടാക്കാൻ, ഉണ്ടാക്കണം കരുതിന്, പക്ഷേ അന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. രാവിലെ എല്ലാവരും പാടെ കൂടിങ്ങാണ്ട് അങ്ങോട്ട് തീരുമാനമാക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികൾ എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി കണ്ട് കുറച്ച് പൂക്കളൊക്കെ കിട്ടി. അപ്പോൾ പൂക്കൾ അധികമൊന്നും ഉണ്ടായില്ല. അപ്പോൾ കുറേ പൂവിൻ്റെ ചെടിൻ്റെ ഇലകളൊക്കെ പല കളറിലെല്ലാം സംഘടിപ്പിച്ച് കൊടുത്തങ്ങാടി, അതൊക്കെ ചെറുതായിട്ട് ഇങ്ങോട്ട് അരിഞ്ഞെടുത്തുക്കാൻ കേട്ടോ. പിന്നെ തലേ ദിവസം തന്നെ നമ്മൾ ഒരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇതിലൊക്കെ പോയിട്ട് തൊടുകൂടൊക്കെ പോയി കണ്ട് കുറേ പൂക്കളൊക്കെ ഉണ്ടാക്കി കൊണ്ടില്ല. പക്ഷേ ഇതിപ്പോൾ അതിനൊന്നും സമയമല്ല, ഒരു 8 മണിയായപ്പോഴാണ് കേട്ടോ പൂക്കളിടുന്നതൊക്കെ തീരുമാനമാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അപ്പോൾ കുടിച്ച് മുറ്റത്ത് കൂടെല്ലാം ഇലയും പൂവൊക്കെ പൊക്കി കൊടുത്തുകൊണ്ട് ഉണ്ടായൊരു പൂക്കളിടലാണ്. അപ്പോൾ കുട്ടികളെ കൊണ്ട് കഴിച്ചിട്ട് പോയൊക്കെ അങ്ങോട്ട് ഓരോ ഐഡിയക്ക് അനുസരിച്ചൊക്കെ അങ്ങോട്ട് സംഘടിപ്പിച്ച് അടിപൊളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മളെ പൂക്കളതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെറിയൊരു സദ്യയും കൂടി ഉണ്ടാക്കി കേട്ടോ. സദ്യ എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുകയല്ല കേട്ടോ, അത് ഞാൻ ഞങ്ങൾ 4 പേർക്കാരും കൂടി കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു സദ്യ ഉണ്ടാക്കിയത്. പിന്നെ സദ്യ എന്ന് പറഞ്ഞാൽ പച്ചടിയും കിച്ചടിയും തോര അല്ല, എന്താ പറയുക, കാളനും ഓലനും എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. കഴിഞ്ഞ കുറേ ഞങ്ങൾ ഇതേപോലെ നമ്മളെ അയൽവാസികൾ 4 പേർക്കാരും കൂടി കൂടിയാണ് കേട്ടോ നമ്മൾ ഓണം ഉണ്ടാക്കുന്നത്. പിന്നെ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി. അന്ന് യൂട്യൂബിലൊക്കെ അടിച്ചങ്ങാണ്ട് പച്ചടിയും കിച്ചടിയും അതൊക്കെ ബീട്രൂട്ട് കൊണ്ടും പിന്നെ മത്തം കൊണ്ടും എരിശ്ശേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കി. പക്ഷേ അതൊന്നും കുട്ടിയൊക്കെ ഒന്നും വലിയൊരു ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ ഇക്കൂറി പിന്നെ അതൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണ അവിയലും സാമ്പാറും വെച്ചിട്ട് പിന്നെ ബാക്കിയൊക്കെ നമ്മൾ തേങ്ങയും പച്ചവൾക്കൊക്കെ ഇട്ടങ്ങാണ്ട് ഉപ്പേരി ആക്കിങ്ങാണ്ട് ഉണ്ടാക്കാമെന്നൊക്കെ ഉള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ 4 പരിയിലും ഇല്ലോ ഒരു എല്ലാവരും പാടെ ഒരു പരിക്കൊരു കൂടിങ്ങാണ്ട് അവിടെ നിന്നാണ് കേട്ടോ ഓണം ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലായിടത്തും 4 പരി കൂടി ഇല്ല പച്ചക്കറികളൊക്കെ എടുത്തു കൊടുത്തിട്ട് 1 പരിയിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പിന്നെ അന്ന് രാവിലെ ഉണ്ടായ ഉണ്ടാക്കലാണ് കേട്ടോ. തലേ ദിവസം ഉണ്ടാക്കാൻ കരുതിയിട്ടൊന്നും ഉണ്ടായില്ല, ഒരു ദിവസം ഉണ്ടാക്കണം കരുതിയും അന്ന് തന്നെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതൊന്നും അല്ല. അപ്പോൾ എല്ലാവരും വളരെ രാവിലെ കൂടിങ്ങാണ്ട് ഇപ്പോഴും ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരുടെ അടുത്തും ഇല്ല പച്ചക്കറികൾ. പിന്നെ ഓണൊക്കെ ആവുകൊണ്ട് എല്ലായിടത്തും അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേയൊക്കെ ഫ്രിഡ്ജ് അങ്ങോട്ട് ഒന്ന് ഒജ്ജാനും നന്നല്ലോ അല്ലേ. നമ്മളിങ്ങനെ എത്ര ആയാലും നമ്മുടെ പെരയിൽ കുറച്ച് എന്താ പച്ചക്കറികൾ ഇങ്ങനെ അവിടെ മാറ്റി വെച്ചതുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ചിലവാവും ചെയ്തോളും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ. അപ്പോൾ എല്ലാവരും പെരയിലും എല്ലാം എടുത്തു കൊടുത്തുകൊണ്ട് നമ്മൾ 1 പെരയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് എവിടേക്കും ഓണം കൂടാൻ പോകാനൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് തിന്നാൻ അത്ര തന്നെ ഉള്ളൂ. കാരണം ഞങ്ങളിവിടെ പാർക്കുന്ന ഈ ഏരിയ കൂടെ പറഞ്ഞാൽ അധികവും മുസ്ലിംസാണ്, ഹിന്ദുസ് പറഞ്ഞാൽ അധികമൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് തിന്നാൻ എവിടെയും പോയിട്ട് ഓണം കൂടട്ടെ എന്ന് വെക്കാനൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കും തന്നെ എല്ലാവരും ഇലയൊക്കെ ഇട്ടുകൊണ്ട് ഇനിയിപ്പോൾ അധികം കൂട്ടാനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇല്ലത് വെച്ച് ഓണം പോലെ എന്ന് പറയും, ഇല്ലത് കൊണ്ട് ഓണം പോലെ ആ ഒരു ചെല്ലുമായിട്ട് തന്നെ ഇല്ലത് ഇലയിലൊക്കെ വളർത്തിയിട്ടൊരു പായസം ഉണ്ടാക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിച്ചാന്നൊക്കെ കരുതിങ്ങാണ്ടാണ് കേട്ടോ ഇതിനൊരുങ്ങിയത്. അപ്പോൾ എന്തായാലും എല്ലാവരും പാടെ കൂടിങ്ങാണ്ട് ഏതായാലും പച്ചക്കറികളൊക്കെ കരുതിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിതിൽ പിന്നെ ഇതിൻ്റെ റെസിപ്പീസൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇതിൻ്റെയൊക്കെ ഓണത്തിൻ്റെ എല്ലാ എന്താ പറയുക വിഭവങ്ങളും നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ കാര്യമായിട്ട് നമ്മൾ എരിശ്ശേരിയും പുളിശ്ശേരിയും കാലിനും ആലിനും പച്ചടിയും കിച്ചടി അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അതൊന്നും പിന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും പാടെ കൂടിയിട്ട് പച്ചക്കറി കരിഞ്ഞങ്ങാണ്ട് ഒക്കെ കൂടി കൂടിങ്ങാണ്ടാണ് കേട്ടോ ഇതൊക്കെ അങ്ങോട്ട് റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഉണ്ടാക്കുന്നതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ അവിടെ റെഡിയാക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് സാമ്പാർ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. സാമ്പാർ പിന്നെ തേങ്ങ ഇതൊന്നും വറുത്തരച്ച് അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, സാധാരണ തേങ്ങയൊന്നും അരക്കാതെ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ കുറച്ച് പുളിഞ്ചി ഉണ്ടാക്കിയിരിക്കണം, പിന്നെ ബീട്രൂട്ട് കൊണ്ട് ഒരു ഉപ്പേരി, പിന്നെ കാര്യമായിട്ട് സദ്യയിൽ ഒന്നാമെന്ന് പറഞ്ഞ ആളാണല്ലോ അല്ലേ നമ്മൾ അവിയൽ, അതുണ്ടാക്കി കേട്ടോ. പിന്നെ കുറച്ച് കയ്പ്പം കൊണ്ട് കുറച്ച് ഉപ്പേരി തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ കുറച്ച് മാങ്ങാച്ചാറുണ്ടായിരുന്നു. പിന്നെ ഉണ്ടാക്കിയത് മത്തനും അതേപോലെ തന്നെ വമ്പയറുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ പാർന്നിട്ടാണ് കേട്ടോ. എരിശ്ശേരിയൊന്നും ആയിട്ടല്ല ഉണ്ടാക്കിയിരുന്നത്, ഇതൊരു അടിപൊളിയാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ പാർന്ന് ശക്കര കെട്ടുകൊണ്ട് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇത് എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്തിരുന്നു. ഇതന്നെ കേട്ടോ കഴിഞ്ഞ കുറി ഉണ്ടാക്കിയത്, അപ്പോൾ അത് ഇക്കുറി അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ കുറച്ച് ക്യാബേജ് ഉണ്ട്, കുറച്ച് ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ നമ്മൾ കിറ്റിലൊക്കെ നമുക്ക് എന്തായാലും ഇക്കുറി ഇതാണല്ലോ കിട്ടിയത്, ഉണക്കലരി കിട്ടിയല്ലോ പായസത്തിന്. അപ്പോൾ കിറ്റിന്ന് കിട്ടിയ അരി കൊണ്ടാണ് കേട്ടോ നമ്മൾ പായസം ഉണ്ടാക്കിയത്. നല്ല തേങ്ങാപ്പാലൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളി അരിപ്പായസമായിട്ട് ഉണ്ടാക്കിയത്.
അപ്പോൾ കണ്ടില്ലേ, നമ്മൾ പായസമൊക്കെ ഇവിടെ എടുത്ത് ഒക്കെ ചോറൊക്കെ തിന്നാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഉണ്ടാക്കണമെന്നും നമ്മൾ കുക്ക് ചെയ്യണമെന്നും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ ഇവിടെ നിൽക്കുന്നു, ചോറ് മുതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന കുട്ടികളൊക്കെ റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളടുത്ത പെരയിലാണ് കേട്ടോ, നമ്മളവിടെ അല്ല. അപ്പോൾ എല്ലാവരും അവിടേക്ക് വന്നിട്ട് ഇലയൊക്കെ വെട്ടിണ്ടാക്കി. അപ്പോൾ ഇല നോക്കുമ്പോൾ കുറച്ച് പിന്നെ മൂത്ത് നിറച്ച ഇലയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അതും റോഡ് സൈഡിലത്തെ ഇല ആയതുകൊണ്ട് കാണാൻ വലിയൊരു ചുരുക്കമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഉള്ളത് വെച്ച് കണ്ടൊക്കെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ഇലയൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തുകൊണ്ട് നമ്മളതൊക്കെ സദ്യക്ക് ആവശ്യത്തിനുള്ള പേരുകളൊക്കെ വളമ്പിക്കുന്നു കേട്ടോ. പിന്നെ നമ്മളടുത്ത് എന്താ പറയുക, ശർക്കര വരട്ടി ഒന്നും ഉണ്ടായില്ല കേട്ടോ. കിറ്റിൽ ശർക്കര വരട്ടിയൊക്കെ കിട്ടിയിരുന്നു, അതൊക്കെ കിട്ടിയ പാട് കുട്ടികൾ അപ്പം തന്നെ തിന്നും കഴിച്ചും ചെയ്തിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ അരിപൊളി ചോറൊക്കെ വളമ്പിക്കാണ്ട് ഇതൊക്കെ കൂട്ടാനൊക്കെ ഇട്ടുകൊണ്ട് സാമ്പാറൊക്കെ പറഞ്ഞ് തിന്നാനില്ല ഒരുക്കത്തില്ലാണ് കേട്ടോ. നമ്മളെ ഫിദു ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇലയിൽ ഇങ്ങനെ ചോറൊക്കെ തിന്നണത്. തോന്നുന്നത് വല്ലോ വലിയ എന്തോ സംഭവമായിട്ടൊക്കെ തോന്നിയിരിക്കുന്നു കേട്ടോ. പിന്നെ കാലൊക്കെ നീട്ടി കുത്തുന്നുകൊണ്ട് ചോറൊക്കെ തിന്നാണ് ഇലയിലായിട്ട് അവനൊരു സമാധാനമല്ല. പിന്നെ അത്യാവശ്യം വലിയൊരു ഇലയും കിട്ടിയിട്ടോ ചോറ് കൊടുക്കാൻ. അങ്ങനെ എന്തായാലും നമ്മളെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായിക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മളെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അതൊന്ന് എഴുതി അറിയിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അസ്സലാമു അലൈക്കും.